യുഡിഎഫിന്റെ രാഷ്ട്രീയ അടിത്തറയിളക്കുന്ന ജനവിധിയാണ് ചെങ്ങന്നൂരിലേത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ചേരി മാറിയ പരമ്പരാഗത വോട്ടുകൾ അനുകൂല അന്തരീക്ഷത്തിൽ പോലും യുഡിഎഫിലേക്ക് മടങ്ങുന്നില്ലെന്ന് ഉറപ്പിക്കുന്ന ഫലം മുന്നണിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യും. നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ലിറ്റ്മസ് ടെസ്റ്റായ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് ജയം അനിവാര്യമായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ പരമ്പരാഗത വോട്ടുകളിൽ ഒരു പങ്ക് ഏതാണ്ട് നേർപകുതിയായി ഇടതുമുന്നണിയിലേക്കും ബിജെപിയിലേക്കും വഴിപിരിഞ്ഞു. ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുമുന്നണിയിലേക്കും ഭൂരിപക്ഷ വോട്ടുകൾ ബിജെപിയിലേക്കും. ഇടതുമുന്നണിയെ തോൽപ്പിക്കുന്നതിനൊപ്പം ബിജെപിയുടെ കടന്നുകയറ്റം തടയുക എന്ന ദ്വിമുഖ തന്ത്രം പയറ്റി ജയിക്കുകയെന്ന വെല്ലുവിളിയാണ് യുഡിഎഫിന് മുന്നിലുണ്ടായിരുന്നത്. ചെങ്ങന്നൂരാകട്ടെ അത് തെളിയിക്കേണ്ടിയിരുന്ന ഇടവും, പക്ഷേ യുഡിഎഫ് ദയനീയമായി തോറ്റു. മലപ്പുറം വേങ്ങര ഇസി വാക്കോവറുകൾക്ക് ശേഷം യഥാർത്ഥ ഉപതെരഞ്ഞെടുപ്പ് സ്വന്തം മണ്ഡലമായ ചെങ്ങന്നൂരിൽ നേരിട്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് കനത്ത തോൽവി. അതും അനുകൂല രാഷ്ട്രീയ അന്തരീക്ഷമുണ്ടായിരുന്നിട്ടും. രാഷ്ട്രീയ സാമുദായിക ഘടകങ്ങളെ ഏകോപിപ്പിച്ച് മുന്നണിയെ തെരഞ്ഞെടുപ്പിൽ സജ്ജമാക്കുന്നതിൽ പ്രതിപക്ഷ നേതാവിനുള്ള ശേഷിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമല്ലേ, എല്ലാ അനുകാലികമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ വിലയിരുത്തലാണ് ഉപതെരഞ്ഞെടുപ്പ്. ബോധപൂർവമായി പ്രതിപക്ഷം പ്രവർത്തിക്കുന്നില്ല എന്നൊരു പ്രചരണം ഇങ്ങനെ അഴിച്ചുവിടുന്നുണ്ട്. ദയവായി ആ പ്രചരണങ്ങളിൽ കുടുങ്ങരുത്. തമ്പടിച്ച് പ്രവർത്തിച്ചെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ തിരികെ കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടിക്കുമായില്ല. ഉമ്മൻചാണ്ടിക്ക് ദേശീയ നെറുനിരയിലേക്ക് നൽകിയ പ്രൊമോഷൻ ഒതുക്കലാണെന്ന സംശയവും ബാധിച്ചു. ആന്റണിയുടെ അടവുകളും ഫലിച്ചില്ല. കെ എം മാണിയെ ഒപ്പം കൂട്ടിയിട്ടും വിധി മാറിയില്ല. ചെങ്ങന്നൂർ പോലെ യുഡിഎഫ് തട്ടകത്തിൽ പോലും പരമ്പരാഗത വോട്ടുകൾ തുടർച്ചയായി കൈവിടുന്നുവെന്ന സന്ദേശം യുഡിഎഫിനും കോൺഗ്രസിനും ദുസൂചനയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങളൊന്നും പന്തിയല്ലെന്ന സ്ഥിതി. യുഡിഎഫ് കോൺഗ്രസ് സംഘടനാ സംവിധാനം അടിമുടി ദുർബലമെന്ന് ചെങ്ങന്നൂർ അടിവരയിടുന്നു. മുന്നണിയിലും പാർട്ടിയിലും നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾക്ക് നിർബന്ധിക്കുന്നതാണ് ചെങ്ങന്നൂർ വിധി. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.